ഉസ്മ റഹ്മാൻ റഹീം നമ്മൾ ഇന്ന് പറയണത് പതിനാലാമത്തെ ഹെർഫാണ് ഹെറഫിനെ കുറിച്ചാണല്ലോ പറയണത് അപ്പോൾ പതിനാലാമത്തെ അലയാണ് അൽ അസ പ്രകാരം അന്നഹ കത് തൂനു അല കത് തക്കൂനു ചിലപ്പോകും ഐ ബിക്കില്ലത്തിൻ വളരെ കുറഞ്ഞ രീതിയിൽ ആ ഒരു ഇസ്മ ഇസ്മൈറ്റ് ഈ ആല നമ്മൾ പറയുമ്പോൾ അതിനെപ്പറ്റി പ്രത്യേകത പറയണം ആദ്യമായിട്ട് അതെന്താ വെച്ചാൽ അല എന്നുള്ളത് വിസ്മു ആകും ഫീലു ആകും ഹെർഫു ആകും അപ്പോൾ കലിമത്തിൻ്റെ മൂന്ന് ഇനങ്ങളിലും വരുന്ന വളരെ ചുരുക്കം അതിൽപ്പെട്ട ഒന്നാണ് എന്ത് അല ചിലപ്പോൾ അല മാത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതായാലും അല എന്നുള്ളത് അല യാാലു ആകുമ്പോൾ എന്തായി അത് ഫീലായി അല എന്നുള്ളത് ഫൗക്കു എന്നുള്ള അർത്ഥത്തിലാകുമ്പോൾ അത് ഇസ്മ ഇപ്പം പറഞ്ഞത് ഇനി അത് സ്ഥിരൻ്റെ മുസാബത്തിൻ്റെ തയ്യലിൻ്റെ മുജാഫത്തിൻ്റെ അക്കാകുമ്പോൾ അത് ഹെർഫു ആകും ഓക്കെ അപ്പോൾ ഇസ്മാകും കത്ത് തക്കു അത് വളരെ കുറച്ചായിട്ടാണ് ഇസ്മാഅലഭിമാന ഫോക്കു ഇസ്മാകുമ്പോൾ ഫോക്കോ എന്നുള്ള അർത്ഥത്തിലാകും അപ്പോൾ അതിൻ്റെ മേലെന്ത് കിടക്കും മിൻ എന്നുള്ളത് കിടക്കും ഒതോ ത്തു മിൻ അലസത്തിഹി ഒതോത്തു ഞാൻ രാവിലെ പോയി അല്ലെങ്കിൽ രാവിലെ ആയി മിൻ അലസ്സത്തിഹി ഐ മീൻ ഫോക്ക് ഞാൻ എന്ത് ഈ അല എന്നുള്ള ഫോക്കിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ മച്ചിൻ്റെ മേലായി അട്ടത്തിൻ്റെ മേലായി നടത്തും അപ്പോൾ തെക്കൂനോബി കസുറ എന്ത് അധികവും വരലിങ്ങനെ ഹർഫ എന്നെ ഇസ്തിയിലായി ഇസ്റ്റീലായൻ്റെ ഹെർഫായിട്ടാണ് അപ്പോൾ അത് ഹെർഫ ആവലാണ് അതിൻ്റെ അധികവും വിരൽ അത് ഹിസ്റ്റിയിലെ ഹിസ്സ നൽകുന്നുണ്ടാവും ഹിസ്സ നൽകി നമ്മൾ കാണുന്ന നൽകിയ എന്ത് നമ്മളെ കണ്ട മനസ്സിലാവത് എന്താ മുകളിലാണ് അല്ലെങ്കിൽ ഇനി അത് മായന നൽകുന്നുണ്ടാവും അപ്പോൾ കുല്ലുമൻ അലേഹ ഫാൻ ഭൂമിൻ്റെ മേലുള്ളവലൊക്കെ മേലുള്ള നമ്മൾ കാണുന്നുണ്ടല്ലോ മേലുള്ളത് അതൊക്കെ ഭൂമിൻ്റെ മേലുള്ളതൊക്കെ നശിക്കുന്നതാണ് ഇനി വൈന പിന്നെ ഫാൻ ഫാൻ ആണ് പിന്നെ ഫൈനല്ല അല ഫാൻ കല്ലുമൻ അലേഹ ഫാൻ ഓ മായനെഹു പിന്നെ ഔ മായനൻ മായനൻ നെൽക്ക് ഔ മായനൻ ഹിസ്സ എന്നുള്ള കേട്ടോ ഹെർഫലിൽ ഹിസ്സീലായി ഹിസ്സൻ ഹിസ്സൻ നൽക്ക് ഇസ്സീലാൻ്റെ ഹർഫോ ഈ മായനൻ ആശയം എന്നുള്ള നിൽക്കുക എന്താവും ഹിസ്സീലാൻ്റെ ഹർഫോ എന്നാവും ഫലബാദവും അലാബാദ് അപ്പോൾ അത് അർത്ഥത്തിൽ അല്ലേ ഒരാൾ മേല ഒറ്റയാളാ മേലാകണത് നേരെ നമുക്ക് കാണാൻ കഴിയില്ല അത് ആശയത്തിലാണ് ഏഹ് അർത്ഥത്തിലാണ് അപ്പം മായന നിൽക്കും ഇസ്തീലാ ഇസ്തീല മുകളിൽ വരും ി അതുപോലെ തന്നെ ഹർഫല ആണ് അതുപോലെ തന്നെ മുസാബത്തിനുള്ള ഹർഫു ആണ് അല നവൂക്കർഥാണല്ലോ മുസാബത്ത് ശരിക്കും ഹുബോട് കൂടെ എന്ത് ചെയ്തു അതായത് അവനക്ക് അവൻ്റെ സമ്പത്തിനോട് ഇഷ്ടമുണ്ട് ഇഷ്ടം ഉണ്ടായിട്ടും ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് എന്താകാം അതൊരു കൂടുതൽ പ്രതിഫലമുള്ള ഒരു അമലയന്മാർ അതാണ് ആ മാല അല ഹുബിഹി

ഈ ആക്കും നിങ്ങളെ വ ലൊർഫിയെത്തി അതുപോലെ തന്നെ ലൊർഫിൻ്റെ അർത്ഥം വരുന്ന ഒക്കെ ഫീ ഫീൻ്റെ ഇതുപോലെ അർത്ഥം പോലെ ഫീ ആണല്ലോഫിന് വരില്ല മദീനത്തി അലാ മദീനത്തെ അലാ ഹീനിൻ മദീനയിലേക്ക് അവൻ കടന്നു അല ഹീനിഫ്ലത്തി ഫി വക്കത്തി ഒഫ്ലത്തിൻ അവർ ഓഫ്ലത്തായ സമയത്ത് അവൻ്റെ അഹ്ലിക്കാർക്കൊക്കെ ഒഫിലത്തായ സമയത്ത് അവർ എന്തു ചെയ്തു മദീനയിലേക്ക് കടന്നു

എങ്കിലും അവൻ അവനെന്താണില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവനെ നിരാശനാകുന്നില്ല ഇല്ല കിൻ നഹുൽ ആയ അസുമില്ല എന്നാണ് കേട്ടോ എൻ്റെ അർത്ഥം അതുപോലെ തന്നെ അല സിയാദത്തിന് വരും നെഹ് അദീസ് നെവ് അദീസുസൻ അല അഹലിഫു അല യമീനിൻ ലാ അഹലിഫു ഞാൻ സത്യം ചെയ്യുകയില്ല അല യമീനിൻ ഒരു ഞാൻ ചെയ്ത ഞാൻ സത്യം ചെയ്യില്ല എന്നുള്ളു അയ്യമീനാണ് അവിടെ അല എന്നുള്ള സിയാദത്താണ് ൻ വക്കീല ഹയ്യ ഇസ്മുൻ നബദൻ ഈ ഒരു കീല പ്രകാരം അല എപ്പോഴും ഇസ്മാണ് കാരണം അതിൻ്റെ മേലെ ഹർഫു കടന്നല്ലോ ഹർഫു ജെറു കടന്നാ പിന്നെ അതെന്തായി ഇസ്മായി എന്നുള്ളതാണ് പറയുന്നത് പിന്നെ വേറൊരു കീലെന്താ ഹയ്യാ ഹർഫുൻ നബദ് അത് എപ്പോഴും ഹർഫാണ് എന്ന് ഏർ അപ്പോൾ അർഫ്രിജറ് കടന്നതുപോലെ അമ്മയുമ്പം ഇതുപോലെ ഹർഫിജറി അല ആഹറ ഒരു അർഫ്രിജറ് വേറെ അർഫറിനെ മേലേച്ചിട്ട് മറ്റേ എന്താവില്ല ഇസ്മാവില്ല എന്നാണ് അവർ വരണേ അപ്പം ടോട്ടൽ മൂന്ന് അഭിപ്രായം നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഒന്ന് എന്ത് ഇപ്പോൾ അല നമ്മൾ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഇസ്മാവും ചിലപ്പോൾ എന്താ ഹർഫാവും ഇപ്പം ചിലപ്പോൾ നല്ല അധികവും ഹർഫാകും ഇപ്പം നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ അനുസരിച്ച് പിന്നെ രണ്ടാമത്തെ അഭിപ്രായം അല എപ്പോഴും ഇസ്മ തന്നെയാണ് കാരണം ഹർഫ് അർഫിജറതിൻ്റെ മേലുകൊണ്ട് മൂന്നാമത്തെ ഇപ്രായം അലപ്പോയും ഹർഫ് തന്നെയാണ് കാരണം ഹർഫ് തന്നെയാണ് അലപ്പോയും ഹർഫ എന്നെയാണ് പ്രത്യേക കാര്യമൊന്നുമില്ല ഏർ ഇനി വേറെ അലാഫ അല സംഗതി ഇല്ല അവിടെ അലിഫ് അലിഫിട്ടിട്ടാണ് നമ്മൾ എഴുതി മറ്റേത് ഇട്ടിട്ടാണ് അല്ലെ ഇത് എന്താണ് ഫീലാണ് അതിൽ പെട്ടാണ് ഇന്ന ഫിരോന അലാഫിൽ അർ എന്ന് പറഞ്ഞ ഭൂമിയിൽ ഉയർ ഉയർന്നവനായി ഫിരോവൻ

അത് മാനവീയായ തെർത്തീബിനും നിക്കിരിയായ തർത്തീബിനും പറയാറുണ്ട് വലിത്ത കിബി ഫി കുല് ബി അസബി അതുപോലെ തന്നെ താക്കീബിനും വരാറുണ്ട് പക്ഷെ താക്കീബ് ഓരോന്നിനും ഓരോന്നിനെ അതിനനുസരിച്ചിട്ടാണ് വരിക താക്കീബൻ ഉടനെ തെക്കോലു കാമ ജയ്ൻ ഫ അമ്രുൻ അപ്പോൾ നീ പറയും ജെയ്തു നിന്നോ പിന്നെ അമ്രു നിന്നോ തെർത്തീബ് ഉണ്ട് അല്ലേ അതേമാതിരി തന്നെ തക്കീബുണ്ട് ഉടനെ നിന്നാണ് ഫ ഇതാ അക്കിബ് കിയാമു അമ്രിൻ ജെയ്ദിൻ്റെ ജെയ്ദിൻ്റെ അമ്രു ജെയ്ദിന്റെ കിയാമു അമ്രിൻ്റെ കിയാമു ഉടനെ ആയാലാണ് നമ്മളെ പറയാ അതേമാതിരി തന്നെ തുൽ ബസറത്ത ഫുൽത്ത ഞാൻ ബസരയ്ക്ക് പോയി കടന്നു പിന്നെ ഞാൻ ഉടനെ ഞാൻ ഗൂഫേ കിടന്നു അപ്പോൾ ബസറെ എത്തിയത് ഉടനെ ഗൂഫയ്ക്ക് എത്താൻ കഴിയില്ല എന്റെ ഇടയിൽ കുറേ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ എന്റെ അർത്ഥം എന്താ ഇതായാലും തക്കുമ്പിൽ ബസറത്തി വല ബമ്മ നമ്മൾ ബസറേ പോയതിൻ്റെ ശേഷം അവിടെ കുറെ കാലം താമസിച്ചില്ല അതേമാതിരി തന്നെ എന്റെ ഇടയിലും എന്റെ ഇടയിൽ യാത്രേൻ്റെ ഇടയിലും നമ്മൾ നമ്മളെവിടെയും താമസിച്ചില്ല ആദ്യം ബസറേക്ക് പോയി ഉടനെ തന്നെ കുഫയിലേക്ക് പോയി അപ്പോൾ അവിടെ ഉടനെ എൻ്റെ ഇടയിൽ ഒരു ചിലപ്പം മൂന്നാല് ദിവസത്തിൻ്റെ ഇട ഉണ്ടാവും പക്ഷെ അവിടെ ഇട്ടാലും അവിടെ ഉടൻ എന്ന അർത്ഥം കിട്ടും കാരണം എന്താ നമ്മളതിൻ്റെ ഇടയിൽ വേറെ എവിടെയും വേറെ പണിക്കൊന്നും പോയില്ല എന്നുള്ള ആ ഒരു ഇതാണ് അപ്പോൾ അതാണ് താക്കീബ് എന്ന് പറഞ്ഞ ഓരോ വസ്തുവിലും അതിനനുസരിച്ചിട്ട് ും ചങ്ങായണം കഴിച്ചു കൂട്ടി ഉണ്ടായി ഏർ അപ്പൊ എന്താ കല്യാണത്തിന്റെയും കൂട്ടിണ്ടെയിൽ എന്ത് ഒരു പത്ത് മാസം ഡിസ്റ്റൻസ് എങ്ങനാണല്ലോ ഉണ്ടാവും ഏർ അപ്പൊ ഇതാണ് ഇതായാലും വെക്കുമ്പോൾ അതിനെ തസവ് ഇവൽ വില മൂന്ന് ഹംലി മാ ലഹ്ലത്തിൽ അപ്പോൾ കല്യാണത്തിന്റെയും പ്രസവത്തിന്റെയും ഇടയിൽ ആകെ ഉള്ളത് എന്ത് ഗർഭകാലവും അതുപോലെ തന്നെ ഒത്തുക ചെയ്യാനുള്ള ഒത്തകിൻ്റെ മുഖത്തിമത്തകളെ ഏർ ചെയ്യാനുള്ള ആ കാര്യങ്ങളെ ഉള്ളൂ ഏർ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം ആ രീതിയിൽ തസവജ് ഫുലാനോ ഫോലിതലഹോ എന്ന് പറയാം പിന്നെ അപ്പോൾ താക്കീബ് മുസ്തമിലിന് അല്ല തർത്തീബ് അപ്പോൾ താക്കീബില് ഉടനെ എന്തുണ്ട് അത് താക്കീബിൽ തർത്തീബ് അൽ മാനവി മാനവിയായ തർത്തീബ് അല്ലെങ്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലേ താക്കീബ് വരുന്നിടത്തൊക്കെ അതായത് തർത്തീബ് മാനവിയും വരുന്നിടത്തോ സൊറബിൾ മുസന്നിഫുലിഫ അല ധിക്കി അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ രണ്ടും പറഞ്ഞത് താക്കീബ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ തർത്തീബ് എന്ന് പറയാതെ കാരണം എന്തിനാണ് തർത്തീബ് ധിക്കരി അതിൻ്റെ മേലെ അത്തുഫ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏഹ് അപ്പം വഹുവ അപ്പം തർത്തീബ് ധിക്കിരിപ്പം പറഞ്ഞില്ലല്ലോ അത് ഫോവഫി അത്തുഫി മുഫസലിൻ അല മുജ്മലെ ഒരു വിശദീകരിച്ച കാര്യം ഒരു എന്താണ് മുജ്മലായു ചുരുക്കി പറഞ്ഞ കാര്യത്തിൻ്റെ മേലെ നമ്മ വിശദീകരിച്ച് പറഞ്ഞ കാര്യം അത്തുഫ ചെയ്യുമ്പോഴാണ് തർത്തീബ് ദിക്കിരി വരും കാരണം നോക്കി ഇന്ന ഇൻസൈന അവൻ്റെ ഇൻസ എന്താക്കി ഒരു നിർമ് പ്രത്യേക രീതിയിൽ നമ്മൾ അവരെ സൃഷ്ടിച്ചു ഫ എങ്ങനെയാണ് ആ എങ്ങനെയാണെ ഫലിനാർ അവരെ ബിക്കറുകളാക്കി ഒറുബൻ അത്തുറാബ് ഒറുബൻ അത്തറാബ എന്ന് പറഞ്ഞാല് ഭർത്താക്കന്മാരുടെ സ്നേഹമുള്ളവരും അത്ര പറഞ്ഞാൽ സമ വയസ്സുകാരും ആക്കിയിട്ടാണ് അവരെ നമ്മൾ ഉണ്ടാക്കി അപ്പം അവിടെ അവരെങ്ങനാ സൃഷ്ടിച്ചത് എന്നുള്ളതൊന്ന് വിശദീകരിച്ച് പറഞ്ഞല്ലേ അതുപോലെ തന്നെയാണ് ഫഖദ് അലു മൂസാ അക്ബർ അലിക്ക അവർ മൂസാ നബി അതിനെക്കാട്ടി വലുതൊക്കെ ചോദിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഫഖാലു ഫക്കാലു അരി അവര് പറഞ്ഞു അള്ള പറഞ്ഞ അള്ളാഹുവിന്റെ ജെഹറത്ത് നൽകി കാണിച്ചു തരണം എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ മുത്ത മുഫസ്സലായ കാര്യം മുജ്‌മലായ കാര്യത്തിനോട് അത്തുഫ ചെയ്യാൻ വേണ്ടി വരുന്നതാണ് തർത്തീബ് ദക്കിരി എന്ന് പറഞ്ഞേ ഇനി അടുത്തത് സബബിയത്തിനും എന്ത് വരാറുണ്ട് ഫാ വരാറുണ്ട് ഫാവുൽ ആത്തിഫ് ഫാൽ ആത്തിഫത്തിനെ കുറിച്ച് അറസ്റ്റ് താക്കീബോ അപ്പയോ എന്തായാലും എന്ത് വരും താക്കീബ് വരും നിർബന്ധമായിട്ടും എന്തേത് അടിച്ചപ്പോൾ അതിൻ്റെ തീരുമാനമായി മരിച്ചുപോ അതേപോലെ തന്നെ ഫലക്ക ആദമി റബി കലിമാത്യ ഫാബ് അലഹി അള്ളാത്ത അള്ളാഹാൻ്റെ പക്കന്ന് ഒരുപാട് കലിമത്തുകൾ കണ്ടപ്പോൾ അത് എന്ത് ചെയ്തു അപ്പം തന്നെ ഉടനെ ഏർ ആ കാരണത്താൽ കണ്ട കാരണത്താ നേരത്തെ നേരത്തെ പറഞ്ഞ അടി കിട്ടിയ കാരണത്താൽ മരിച്ചു അന്നേ മാറി തന്നെ ഇവിടെ കണ്ട കാരണത്താൽ തൗബ ചെയ്തു അപ്പോൾ സബബുണ്ട് എത്ര സബ് ആത്തിഫത്തിയാണ് റാബിത്ത ജവാബി ഏഹ് ഇവിടെ അൽഫാവുൽ ആത്തിഫത്താണ് നമ്മൾ അൽ ഹാമിസ് പതിനഞ്ചാമത്തെന്ന് പറഞ്ഞത് അപ്പോ അൽഫാവു എന്തുണ്ട് റാബിത്തുണ്ട് ഏഹ് അപ്പൊ അത് ജവാബിന് റാബിത്തായി വരുന്ന അത് എന്ത് ചെയ്യും ചിലപ്പോ താക്കീബ് ഉണ്ടാവൂല ഏർ അതേമാതിരി തന്നെ അതെന്താ യുവാക്കത്തെ തത്തരാഹ അനുഷരത്തിൽ ചിലപ്പോൾ ഷർത്തിന് തൊട്ട് വളരെ പിന്തിയിട്ടാകും വരുന്ന ഈ അസ്ലിം ഫുലാമോ ഫോമോ ഫുലിയില് തന്നെ അപ്പോൾ ഒരാൾ മുസ്ലിം ആ സ്വർഗത്ത് കിടക്കും മുസ്ലിം ആവുന്നതും സ്വർഗത്ത് കടക്കുന്നതിൻ്റെ അടുത്ത് എന്തുണ്ടാവും കുറെ ഇതുണ്ട് സമയമുണ്ടല്ലോ അതേമാതിരി പക്കത്തിൽ ആ സബബ് ചിലപ്പോൾ എന്തുണ്ടാവില്ല അത് സബബിനും വരില്ല ഏഹ് അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി എന്തെയ്യോ തക്കീബ് ഉണ്ടാവില്ല അതേമാതിരി തന്നെ ചിലപ്പോൾ സബബും ഉണ്ടാവില്ല ഇതിലിപ്പോൾ സബബ് ഉണ്ട് അവൻ മുസ്ലിം ആയതുകൊണ്ട് എന്താ സ്വർഗത്ത് കിടക്കുന്നുള്ളേ അല്ലേ ഹിന്ദു ആധിപവും ഫൈനവും ഇബാദുക്ക അവിടെ എന്തുണ്ട് ഫാവ് റാബിത്തായ ഫാ ആയതുകൊണ്ട് എന്ത് ഷർത്തിൻ്റെ ജവാബിൽ വരേണ്ടിയ ഫ ആണ് അങ്ങനെ വന്നതാണ് അതുകൊണ്ട് അവിടെ എന്തില്ല സബബിന്റെ അർത്ഥവും ഇല്ല ഹിന്ദു നിങ്ങൾ അവരെ ശിക്ഷിക്കണമെങ്കിൽ അവർ നിങ്ങളുടെ എന്ത് ചെയ്യാണെ ഇബാദുകളാണ് അടിമകളാണ് അപ്പോൾ പറ്റും എന്ന് അപ്പോൾ അവിടെ എന്ത് സബബിന്റെ സബബിൻ്റെ അർത്ഥവും ഇല്ല ഓക്കെ പിന്നെ അസാദിസറേ അപ്പോൾ സബബിയത്തിനും ഫാവ് വരാറുണ്ട് അതേമാതിരി തന്നെ ഫാവുലാത്തിഫത്ത് ഇട്ടോ ഫാവു ലാത്തിഫത്ത് തർത്തീബിനും അതേമാതിരി തന്നെ സബബ് തർത്തീപ് മാനവി ദിക്കിരി തക്കീബ് സബബിയത്ത് കാര്യങ്ങളൊക്കെ വരാറ് അടുത്ത് പതിനാറ് ലൊർഫ് അല്ല ഫി ഫി വരല് എന്താ ലൊർഫ് മക്കാനും ലൊർഫു സമാനും ഉദാഹരണം അന്തും ആകിഫൂന ഫിൽ ഫിൽമസാജിത് ലൊർഫ് മക്കാന് അല്ലേ അതേമാതിരി തന്നെ മുസാബദിന് ഒരാറിന്റെ മായ മുസാബത്തിൻ്റെ അസ്ലിനാവോർത്ഥം ഏഹ് നിങ്ങൾ അവരുടെ കൂടെ കടന്നോളും അതേമാതിരി തന്നെ താലീലിന് ഒരനാവോ അല്ലെ മസ്സക്കും ഫിമാ അഫൽത്തും ഫീഹി അദാബിൻ അലിയെന്നല്ല അപ്പൊ ലി അജലിക്കും ലി അജലി നിങ്ങൾ നിങ്ങള് ഏർ ചെയ്ത നിങ്ങൾ എന്തിലേക്കാണോ പ്രവേശിച്ചത് അത് നിങ്ങൾ ചെയ്ത കാരണത്താൽ നിങ്ങൾക്ക് അവിടെ ലി അജലി ഫീമാ ഫീമാ അഫൽത്തു ലി അജലി അഫൽത്തും മാ എന്നർത്ഥം ഓക്കെ നിങ്ങൾ ചെയ്ത കാരണത്താൽ നിങ്ങൾക്ക് ഒരുപാട് അദാബുകൾ വരും എന്നർത്ഥം അവിടെ തലയിൽ ഞടുത്ത് എസ് ജെലഅന് വരും ഫിനോ അതുപോലെ ഉസലിബനുക്കും ഫി ജുദുൻ നഖ്ലി ഐ അലേഹ് അതേപോലെ ഉസലിബനുക്കും അലാ ജു വൈൻ നഖലി എന്നർത്ഥം ീത്തമനയുടെ തടിയുടെ മേലെ നിങ്ങളെ ഞാൻ കുരിശിലേറ്റുന്നർത്ഥം പിന്നെ അതേമാതിരി തന്നെ തോക്കീത് ആണ് ഏഹ് അപ്പോടെ തോക്കീതാണ് ഇർക്കൂഫിയാന്നുള്ളത് ഇർക്കബുഹ എന്നാണ് അർത്ഥം അതിൻ്റെ ഐക്കുകൾ കയറിക്കോളി അതിൻ്റെ ഉള്ളിൽ കയറിക്കോളി എന്നർത്ഥം പിന്നെ താവീൽ താവീലിന് അർത്ഥം ഉണ്ടാവും ഏതാഹറ വേറെ താവീൽ മെഹദൂഫത്തിൻ്റെ അപ്പൊ ഇവിടെ ഈ ഒരു ഫീ കളയപ്പെട്ടിട്ടുണ്ടാകും എന്നിട്ട് അതിന് പകരം വേറെ സ്ഥലത്ത് ഫീ വരാ ഉദാഹരണത്തിന് നോക്കി സഹത്തു ഫീമ റഹിബ്തു ഫീ സഹത്തു എന്ന് പറഞ്ഞാല് ഞാന് വെറുത്തു ഫീമ ഒന്ന് റഹിബ്തു ഫി റഹിബ്തു ഞാൻ ആഗ്രഹിച്ച ഒന്നിനെ ഞാൻ പിന്നെന്ത് ചെയ്തു വെറുത്തു അല്ലെങ്കിൽ അതിനെ ഞാൻ ത്യജിച്ചു എന്നർത്ഥം അപ്പോൾ അവിടെ അല്ല അസില് ത്തു മാ റഹിബ്തു ഫീഹി എന്നാണ് അപ്പോൾ ആ റഹിബ്തു ഫീഹി എന്നുള്ള ഫീ എന്ത് ചെയ്തു തന്നെ അവിടെ കളയപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അതിന് പകരം ഇവിടെ എന്ത് ചെയ്ത് ഫീ ഒന്നും ചെയ്ത് ഓക്കെ അതേമാതിരി തന്നെ വേറൊരു കാരണം ലൊറബുത്തു ഇവിടെ അടിയില്ല ലൊറബുത്തു ഞാൻ അടിച്ചു ഏ ലൊറബു ലൊറബുത്തു ഫീമൻ മൻ റഹിബുത്തു ശരിക്കും ലൊറബുത്തു മൻ റഹിബ്തു ഫീഹി എന്നാണ് ഏഹ് അപ്പോൾ അതേപോലെ ഇനി അഭിമാനൽ അർത്ഥത്തിൽ എന്ത് വരാറുണ്ട് ഫിയർ അവിടെ ആ ഉദാഹരണം ഫിഹി ഉള്ളാത്താലങ്ങളെ ശരീരത്തിലും നിങ്ങൾക്ക് ജവാചികൾ ഉണ്ടാക്കി നിങ്ങളുടെ ഇണകളുണ്ടാക്കി എതിർക്കും ഫി ആഹ് അത് ഇണകളുള്ള കാരണത്താല് നിങ്ങൾ എന്ത് ചെയ്യും അധികരിപ്പിക്കും ി സബബ ബി ആദൽ തആല അങ്ങനെ നിങ്ങളെ നിങ്ങൾക്ക് ഇണകളാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് മക്കൾ ഉണ്ടായേണ്ട നിങ്ങൾ എന്ത് ചെയ്യും സന്താന പരമ്പര അധികരിക്കും അർത്ഥം ഇനി ഇവ ഇല്ല അപ്പൊ കാരണത്താൽ എന്നുള്ള അർത്ഥം അല്ലെ അതുകൊണ്ട് ഇലയുടെ അർത്ഥത്തിൽ ഫിഅഫ്വാഹിം ഐ ഇലൈഹ അവരുടെ കൈകൾ കൈകൾ അവരുടെ വായിലേക്ക് അവരെന്ത് ചെയ്തു മടക്കി എന്നർത്ഥം അലൈഹ എന്ത ചെയ്യണേ കൈമ കടിക്കാൻ വൈലി ദേഷ്യം കൂടിയത് കൊണ്ട് പിന്നെ മിന്നുള്ള അർത്ഥത്തിൽ നെവോ മിന്നിൻ്റെ അർത്ഥത്തിൽ ഹാദാ ഫി സോബി ഇത് വസ്ത്രത്തിൽ പെട്ട ഒരു എന്താണ് ഒരു കയ്യാണ് ഐ മിന്നു അതിൽ പെട്ടതാണ് ബഫി എന്നുള്ളതിന് എന്ത് ചെയ്ത് മിന്നിൻ്റെ അർത്ഥമായി അതിന് ഫല അയിനൂലി കല്ലെത്തി അതായത് ഇത് ഏത് ഏർ ഭാഗമാണ് എന്നുള്ളത് എന്ത് ചെയ്യണില്ല കൃത്യമാക്കണില്ല ചെറിയൊരു സംഗതി ആയതുകൊണ്ട് എന്ത് ചെയ്യണില്ല അതിനെ ഏത് ഭാഗത്താണ് വലത്തേ ഭാഗത്തായി അതിനെ ഇതാക്കണില്ല തഴിയും ചെയ്യണില്ല ഏർ അപ്പോൾ ഇത് വസ്ത്രത്തിൽപ്പെട്ട ഒരു തിര ആണെന്നേ പറയണുള്ളൂ അപ്പോൾ അവിടെ മിൻ എന്നുള്ള എന്ത് ചെയ്ത് മിൻ എന്നുള്ള അർത്ഥത്തിലേ ഞാൻ ഫീന്നെ ഉപയോഗിച്ചത് ഇനി ഇൻഷാ സാധ അടുത്ത പതിനയ്യാമത്തെ അടുത്ത ക്ലാസ്സിന് പറയാ അസ്സലാമു അലൈക്കും വരഹമു